നീതിദൻ വൈഡൂര്യം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബ്യൂല. തൊഴിൽ ചെയ്യുന്ന ഒരു പിതാവ്, ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനമായ റേരും നൊവേരുവിൽ മിസ്റ്റർ യോസെഫ് എന്ന തൊഴിലാളിയെ പറ്റിയാണ് ആദ്യം പറയുന്നത്. തൻ്റെ കുടുംബത്തിൻ്റെ നിത്യച്ചെലവുകൾക്ക് വേണ്ടി മരപ്പണിയിലേർപ്പെട്ട ഒരു പിതാവായിരുന്നു മിസ്റ്റർ യോസെഫ്. തൊഴിൽ എന്ന് പറയുന്നത് അവനവൻ്റെ ആത്മസംതൃപ്തിക്ക് മാത്രം വേണ്ടിയുള്ള ഒന്നല്ല, സമൂഹത്തിൻ്റെ പ്രഥമ ഘടകമായ കുടുംബത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ളത് കൂടിയാണ്. തൊഴിലില്ലാത്തൊരവസ്ഥ അതൊരു കുടുംബത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കും പ്രതിസന്ധികൾക്കും വേർപിരിയലുകൾക്കും വരെ കാരണമായേക്കാം. തൊഴിലെടുക്കുന്ന ഓരോ മനുഷ്യനും അവരുടെ തൊഴിൽ മേഖലകൾ വ്യത്യസ്തമാണെങ്കിലും അവർ ദൈവവുമായുള്ള ഒരു സഹകരണമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ COVID-19 കാലത്ത് തൊഴിലില്ലായ്മയും തൊഴിൽ നഷ്ടവും നമ്മുടെ ഒട്ടനേകം സഹോദരങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗണനകളെക്കുറിച്ച് ഒരു വിചിന്തനം നടത്താനുള്ള അവസരം കൂടിയാണിത്. ഒരു മനുഷ്യന് പോലും തൊഴിലില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് നമുക്ക് വിശുദ്ധ യോസെഫിനോട് പ്രാർത്ഥിക്കാം. ഇത് റേഡിയോ ആഞ്ചലോസ് വോയ്സ് ഫ്രം ഹെവൻ. എപ്പോഴും